ങ്ങനത്തെ നമ്മൾ മുന്നൂറിൻ്റെ നിറവിലെത്തിയിരിക്കുകയാണ് അപ്പം രണ്ട് പുതിയ സാധനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അതിൽ ഫസ്റ്റ് അടുത്ത ക്ലിപ്പിൽ കാണാം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് ഇൻട്രോ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആദ്യം പോയി കണ്ടിട്ട് വാ അത് കഴിയുമ്പോൾ ലോഗോ ലോഗോ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഏതായാലും ഫസ്റ്റ് നമ്മുടെ ഇൻട്രോ കണ്ടിട്ടുക ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ അതിപ്പം ഏകദേശം മുന്നൂറിൻ്റെ നിഗ്രയിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെ അത് പറഞ്ഞകേണ്ട അറിയത്തില്ല ഇപ്പം എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കേണ്ട സത്യം എനിക്ക് എനിക്കെന്നെ ചിരി വരുന്നു പക്ഷേ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്നെ കുറേ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നന്ദി എങ്ങനെ എന്നെ നന്ദി പറഞ്ഞത് അറിയത്തില്ല കേട്ടോ അപ്പം ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന് ഇനി സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പം നേരത്തെ നിങ്ങൾ ആദ്യം കണ്ടാലും നമ്മൾ പുതിയ രണ്ട് സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഒന്ന് ഒരു ഇൻട്രോയും അതുപോലെ തന്നെ ലോഗോയും ഫസ്റ്റ് നിങ്ങൾ ഇൻട്രോ കണ്ടു കാണും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ലോഗോ ആട്ടോ അപ്പോൾ നമ്മുടെ ലോഗോയും അതിൻ്റെ അത് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ലോഗോ ഒന്നുകൂടി കാണിക്കാം ഏകദേശം ഒരു ഇച്ചിരി അതിൻ്റെ ഒരു സംഭവം എന്നാ ആദ്യം ലോഗോ കണ്ടിട്ട് അതിൻ്റെ അതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് പറയാം കേട്ടോ അപ്പോൾ കണ്ടല്ലേ ഏകദേശം ആ ഒരു രീതിയിലാണ് നമ്മുടെ ലോഗോ ഉള്ളത് ശരിക്കും ആ ലോഗോയിൽ ഒരു സ്പെഷ്യാലിറ്റി പോലെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേനീച്ചയുടെ ഒരു മേളശായിരുന്നു അതിൻ്റെ മേളിൽ ഞാൻ എൻ്റെ ഫോട്ടോ അതായത് എൻ്റെ ഒരു ഫോട്ടോ കയറ്റി അത് കണ്ട് നടുവേ ഒരു കാർട്ടൂണിൻ്റെ സെറ്റപ്പ് പോലെ നിങ്ങൾ ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഈ സൈഡിൽ ഞാൻ ഫോട്ടോ എടുത്തേക്കെട്ടോ നടുവേ ഒരു ഒരു വൈറ്റ് വാരയുണ്ട് അതിൻ്റെ ഈ ലെഫ്റ്റാണോ ലൈറ്റാണോ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് ഒരു കാർട്ടൂണിൻ്റെ ഒരു സെറ്റപ്പും അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലെ ശരിക്കും എൻ്റെ റിയൽ ഫോട്ടോയും ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം ശരിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പിന്നെ അതിൻ്റെ താഴെ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ചിഹ്നം പോലത്തെ ഒരു മഞ്ഞ പോലത്തെ ഒരു സാധനം കണ്ടോ അപ്പോൾ അതും പിന്നെ നമ്മുടെ എന്നാ പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ പേരും അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ എന്നാ നമ്മുടെ ടാഗ് ലൈനും വേണ്ട അങ്ങനെ ഉദ്ദേശിച്ചേക്കുന്നത് ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻറ്റ് ചെയ്യുക കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞു അത്യാവശ്യം കൊള്ളാം എന്നൊക്കെ പറഞ്ഞവരുണ്ട് പിന്നെ ഒരു എന്നാ ചിലപ്പോൾ കളിയൊക്കെ ആയിരിക്കും ഒരാൾ പറഞ്ഞു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടെന്ന് വരെ പറഞ്ഞു ശരിക്കും എന്നാ പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ ലോകം ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇപ്പം കമന്റ് ചെയ്യാം ജസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു കാണും ശരിക്കും ഞാൻ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു പരിപാടി കേട്ടോ അതല്ല നമ്മുടെ ഇൻറ്റർവ്യോ കണ്ടില്ല ആദ്യം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടതേ ഉള്ളൂ അപ്പോൾ ഇൻ്റർവ്യവും കൂടെ കണ്ടെട്ടോ അത് കണ്ടേ നമുക്ക് ബാക്കി കഥാപാത്രം ഷേ നമുക്ക് ബാക്കി കഥ പറയാം കേട്ടോ കേസ് കണ്ടില്ലേ നമ്മുടെ ഇൻട്രോ അപ്പം ഞാൻ കുറച്ചുകൂടി ഒരു ഫോട്ടോസൊക്കെ ഇൻസേർട്ട് ചെയ്തതാണ് പക്ഷേ എന്നെ പറ്റിയെന്ന് അറിയത്തില്ല അത് അങ്ങനെയാ കിട്ടിയുള്ളൂ പിന്നെ ഞാൻ രണ്ടുമൂന്ന് എഡിറ്റിങ് അതായത് ലാസ്റ്റത്തെ ലാമ്പ് ഒരു ഇങ്ങനെ ഇളകുന്ന ഒരു സംഭവമൊക്കെ ഇല്ലേ അതെല്ലാം ചെയ്ത് ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം ഒരു കുറച്ച് നേരം എടുത്ത് ചെയ്തൊരു പണിയാണ് നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻറ്റ് ചെയ്യണം അപ്പം ഇനി നമ്മൾ മുന്നൂറിൻ്റെ നഗിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നാനൂറിൻ്റെ സെറ്റപ്പിലാണ് ഇനി നാഗ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ നമ്മൾ ഇനിയും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതിൽ കുറേയൊക്കെ മടി കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇന്നാണ് ആകെ വെയിലിയുന്നത് കാരണം രണ്ട് ദിവസം നല്ല കലക്ക മഴയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമായിരുന്നത് പിന്നെ പപ്പയും കഴിഞ്ഞ ദിവസം വന്നായിരുന്നു അപ്പം നമ്മൾ ആകെ പിന്നെ പുറച്ചിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് കാക്ക പുറച്ചിരുന്ന് ചെയ്ത സമയത്ത് ഇന്നലെ പപ്പ വന്നുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പിലാ കേട്ടോ ഒന്നാമതെ മഴ പിന്നെ ഇടയ്ക്ക് വണ്ടി കാക്കപ്പുറച്ച് കിടന്നുകൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ ഇച്ചിരി പണിയൊക്കെ ആയിരുന്നു പിന്നെ മോട്ടറിൻ്റെ വരെയുടെ മോട്ടർ വരയുടെ വീഡിയോ കിട്ടിട്ടുണ്ട് അതിനൊന്നും വലിയ കെയ്ജ് കിട്ടിയിട്ടില്ല മാക്സിമം നിങ്ങളെല്ലാം കാണാം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ വേണം ഡിസ്ക്രിപ്ഷനെ കൊടുത്തേക്കാം മാക്സിമം നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം ഇനിയും നമ്മുടെ ചാനലിലേക്ക് കേൾക്ക് വരണം ഇനിയും നമ്മൾ കുറെ പൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം എന്നാ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട് അത് എത്രത്തോളം ചിലർക്കത് തമാശയായിട്ട് തോന്നണം കേട്ടോ ഞാൻ കാര്യം പറഞ്ഞു ചിലർക്ക് അത് തമാശ ആയിട്ടാണ് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എന്നാ പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ടതിന് എനിക്ക് കിട്ടിയ ഒരു പ്രതിഫല ആ ഒരു സ്ഥലം ഇതിലാണ് ഞാൻ കാണുന്നത് ഇനിയും ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ കിട്ടും പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും ആയില്ല ദൈവത്തിൻ്റെ അനുഗ്രഹവും പിന്നെ പിന്നെ എന്നാ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടും പിന്നെ കാരണവന്മാരുടെ അനുഗ്രഹവും അത് എല്ലാം ഉള്ളതുകൊണ്ടാട്ടോ അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യും യെസ് ഈ ഒരു മുന്നൂറിൻ്റെ നഗലിലെത്തുമ്പോൾ ഞാൻ ഓർക്കുന്ന കുറേ കാര്യങ്ങൾ അതായത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തൊട്ടെ നമ്മളെ ട്രോളുന്നവരുണ്ട് അതുപോലെ തന്നെ പലരും നമ്മളെ പുച്ഛുണ്ട് പുച്ഛിച്ച് മീൻസ് ഇപ്പം കളിയാക്കി വിളിക്കുക അങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഉണ്ട് അപ്പം ഒന്നാമതായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാനലിൻ്റെ പേര് അത്ര വലിയ സെറ്റപ്പിലുള്ള പേരൊന്നും അല്ല പക്ഷേ ഈ ചാനലിൻ്റെ പേര് കൊണ്ട് ഞാൻ വളരെ തൃപ്തനാണ് നമ്മളെ എന്നാ വെക്കുന്നത് വിറുക്കുന്നവരുണ്ട് ട്രോളുന്നവരുണ്ട് അങ്ങനെ പലരുണ്ട് കുത്തിത്താഴ്ത്താൻ അതായത് ചവിട്ടിത്താഴ്ത്തി നീ എവിടെ എത്തില്ല അങ്ങനെ എന്നാൽ കുത്തുവാക്കുകളുണ്ട് നോക്കിച്ചു അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ പിന്നെ കളിയാക്കുന്നവരുണ്ട് അങ്ങനെ പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല നിങ്ങൾ നിങ്ങളേതായ വഴിക്ക് പോകുന്നു ഞാൻ എൻ്റേതായ വഴിക്ക് പോകുന്നു ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ട്രോളുന്നു അതിൻ്റെ വോയിസ് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ കേൾപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറയില്ല കാരണം എനിക്കറിയാം എൻ്റെ വീഡിയോസ് അത്യാവശ്യം നല്ല ബോറിങ് ആണ് പിന്നെ പറ്റുന്നവർ കണ്ടാൽ മതി മനസ്സുള്ളവർ കണ്ടാൽ മതി പിന്നെ എന്നാ പറയുന്നത് ഒന്ന് പറഞ്ഞതേ ഉള്ളു കാരണം ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഒരു ആഞ്ഞടിക്കില്ലേ അത് മനസ്സിൽ കിടക്കുക ആയാലും അതിലെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് പലരും നമ്മളെ ട്രോളിട്ടുണ്ട് എത്രയോ പേര് കളിയാക്കേണ്ടതെന്നറിയാമോ പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല നിങ്ങൾ നിങ്ങളുടേതായ കഴിക്കു പോകുന്നു ഞാൻ എൻ്റേതായ കഴിക്കുവന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട് ഞാൻ എന്നെ പറയുന്നത് ഞാൻ ഒരിക്കലും ഇന്നലെ തുടങ്ങിയ അല്ലെങ്കിൽ എന്നെ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ എത്തിയതല്ല ഞാൻ അപ്പം എൻ്റെ കഷ്ടപ്പാടുകൾ കുറേ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഇപ്പം ഇൻ കേസ് ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ രാജഘാട്ടിൽ നിൽക്കുമ്പോൾ ശരിക്കും എനിക്ക് നെറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ന കാര്യം എന്നറിയത്തില്ല ഇവിടെ നിൽക്കുമ്പം നല്ല നെറ്റിൻ്റെ പ്രശ്നമുണ്ട് ചിലപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് മിക്കവാക്കം തന്നെ ഫോൺ മിറ്റി തകരിക്കുന്നത് കട്ടപ്പനാണ് എനിക്ക് ആ പ്രശ്നമില്ല കാരണം കട്ടപ്പനെ നിൽക്കുന്ന സമയത്ത് നല്ല റേഞ്ച് ഉണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിലും നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് റേഞ്ച് കുറവാണ് എന്നാലും ആ ഒരു പ്രശ്നങ്ങളും അതെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ പറയുന്നത് പിന്നെയും നമ്മളെ ഒരു സംശയത്തിൻ്റെ കണ്ണിൽ കാണുന്ന ഇപ്പം എന്തേലും കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളവിടെ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു സംശയം മീൻസ് മനസ്സിലായല്ലോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് കുത്തിത്താഴ്ത്തിയവരുണ്ട് അങ്ങനെ പുച്ഛിച്ചവരുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് ഇതൊ എല്ലാം ഉണ്ടായാലും നമ്മളെ സ്നേഹിക്കുന്നവരുമുണ്ട് കാരണം എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് എനിക്ക് അവരെ എന്നെ അങ്ങനെ ആണ് ഞാനിവിടെ നിൽക്കുന്നത് പക്ഷേ എന്നെങ്കിലും എന്നാ പറയേണ്ടതറിയത്തില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഫീലിങ് കാരണം മുന്നൂറ് പേരിലെത്തിയിട്ട് നമ്മളെ ഉച്ചയ്ക്കുന്നവരുണ്ട് അതായത് പറയുന്നവരുണ്ട് ട്രോളുന്നവരുണ്ട് അയ്യോ അത് പറയാൻ മറന്ന് പോയി ട്രോളുന്നവരുണ്ട് പിന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മറ്റൊരു വീഡിയോ ഞാൻ ചേരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഡിസംബറിൽ ഞാൻ ഒരു ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വന്നപ്പം തെങ്ങന്മാർ സ്റ്റാൻഡ് വെച്ചേക്കാൻ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അതായത് സ്ക്രീൻ റെക്കോർഡർ വരെ എടുത്ത് എടുത്തുവെച്ചിട്ട് ട്രോൾന്മാരുണ്ട് എല്ലാം നിങ്ങളുടെ ഇഷ്ടം പിന്നെന്നാ ഒരു കാരണവശാലും ഞാൻ പിന്നെ എന്നാ പറയണ്ടത് എന്നാ പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ സത്യം പറഞ്ഞൊരു വെളിവില്ല കാരണം ഒരു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ നില എത്തി അതെന്തോരും നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ചേർക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തേക്കാം അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ നേരെ നമ്മുടെ വീഡിയോസ് ഉണ്ടാക്കപ്പെട്ട് ഫോളോ ഞാൻ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പറഞ്ഞു കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഞാൻ എന്തേലൊക്കെ പറഞ്ഞേണ്ടി വളരെ അത് നിങ്ങൾക്ക് കേട്ടിരിക്കാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്നാ അറിയുന്നത് അടുത്ത വലിയ അടുത്ത വീഡിയോയിൽ കാണാം പൈ